വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പംക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രധാനപ്പെട്ട നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത്. കൃത്യമായും നിങ്ങൾ അതിന്റെ വിവരണങ്ങൾ കേൾക്കണം. കേട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. പ്രധാനപ്പെട്ട നക്ഷത്രം എന്ന് പറഞ്ഞത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രത്തിന് ഈ 2024 ഫെബ്രുവരി 15 മുതൽ 29 വരെ എങ്ങനെയാണെന്ന് നോക്കാം. പ്രത്യേകിച്ചും ഈ നാളിൽ പിറന്നവർക്ക് വളരെ കൃത്യമായ പ്രവചനങ്ങളൊക്കെ ഫലിക്കുന്ന ഒരു നാള് കൂടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ അതനുസരിച്ച് പൂജകളും ക്ഷേത്രത്തിൽ പോക്കുമൊക്കെ ഉണ്ടായാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രയോജനം കിട്ടും. വിശാഖ നക്ഷത്രം 2024 ഫെബ്രുവരി 15 മുതൽ 29 വരെയാണ്. അത് ജന്മനക്ഷത്രം ജ്യോതിഷത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കയറ്റുമതി, വ്യാപാരം എന്നിവരുടെ ബിസിനസ്സിൽ നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ദിവസങ്ങളിൽ. ഇവർക്ക് വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ 2024 ഫെബ്രുവരി 15 മുതൽ 29 വരെ അഭീഷ്ട സിദ്ധി, അതായത് കാര്യസാധ്യം പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സമയമാണ്. മുടങ്ങിയിരുന്ന കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങൾക്കിടയിൽ നടന്നു വരും. അതുപോലെ തന്നെ ഈ ചില നല്ല മാസങ്ങളുമുണ്ട്, അതും കൂടെ പ്രത്യേകിച്ച് പറയേണ്ടത് ആവശ്യമാണ്. അതായത് ഇവർക്ക് ഈ സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ഒരു നല്ല സമയങ്ങളുള്ള മാസങ്ങളാണ്. അതുപോലെ ഏപ്രിൽ മെയ് ഒക്കെ കുറച്ച് മോശമായ സമയങ്ങളാണ്. എങ്കിലും സ്തംഭനാവസ്ഥയിലായിരുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ദിവസങ്ങളിൽ. കുടുംബകാര്യങ്ങളിലും വളരെയധികം ക്ഷമയും വിവേകവും ഒക്കെ സമീപനവും ഒക്കെ കാണിക്കേണ്ടതുണ്ട്. സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെയൊക്കെ ചില വേർപാടുകൾ നിങ്ങൾക്ക് ദുഃഖമുണ്ടാക്കിയേക്കാം. എന്തായാലും കൃത്യമായ ഒരു അജണ്ടയിൽ കൂടി തന്നെ പോകുന്ന നക്ഷത്രക്കാരാണ് വിശാഖം. അവർ വിജയത്തിന് വേണ്ടിയിട്ട് അവർ അഹോരാത്രം പരിശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് ഏറെ കാലമായി നടക്കാതിരുന്ന വിവാഹം നടക്കും, പുരുഷനായാലും സ്ത്രീയായാലും. അതുപോലെ പ്രണയ സാഫല്യം ഉണ്ടാകും. വീട് വെക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള ഈ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ദിവസങ്ങളാണ് ഈ ഫെബ്രുവരി 15 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ. വിൽപ്പനയിൽ നിന്നും അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം, ഏത് കാര്യങ്ങളായാലും ശരി. അപ്പോൾ കരിയറിൽ മാറ്റങ്ങൾക്ക് അനുയോജ്യമായ സമയമാണ്. സംഗീതം, എഴുത്ത്, കായികം, കല എന്നിവയുമായി ബന്ധപ്പെട്ട അഭിനയം മേഖലകളിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനും അതിൽ മുന്നോട്ട് പോകുവാനൊക്കെ കഴിയും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ഇടപെടലുകൾ മൂലം നല്ല ജോലികളൊക്കെ ലഭിക്കും. അതുകൊണ്ട് ചില നിർഭാഗ്യകരമായ നിമിഷങ്ങളുമൊക്കെ വന്നു ചേരാം. അതിലൊന്നും മനസ്സ് വിഷമിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതല്ല. ദൈവ കൃപയാൽ അതൊക്കെ മുന്നോട്ട് പോകും. ദൈവേച്ഛയാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സമയമാണ്. പ്രമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ ഈ 2024 ഫെബ്രുവരി 15 മുതൽ 29 വരെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ദിവസങ്ങളിൽ ഈ കാലതാമസം നേരിട്ടിരുന്ന സർക്കാർ ജോലിയൊക്കെ ലഭിക്കുവാനുള്ള സമയമാണ്. നല്ല പുരോഗതി കൈവരിക്കും. കുടുംബത്തിൽ ഉയർച്ചയും സമാധാനവും സാമ്പത്തിക നേട്ടവും, അതുപോലെ തന്നെ സ്വർണം ലഭിക്കുക, കുടുംബ സ്വത്തുക്കൾ ലഭിക്കുക എന്നിവയൊക്കെ ഈ ദിവസങ്ങളിൽ നടക്കും. നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ നല്ല കഴിവ് വളർത്തുന്നതിനുള്ള അംഗീകാരമൊക്കെ ലഭിക്കുന്ന സമയമാണ്. സഹപ്രവർത്തകരിൽ നിന്നുള്ള ചെറിയ താല്പര്യക്കുറവൊക്കെ, നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, അതൊക്കെ മാറി വരും. സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് സ്തംഭനമായിരുന്നതൊക്കെ ഈ ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ലഭിക്കും. കടം നൽകിയ പണം കൃത്യസമയത്ത് തിരികെ ലഭിക്കും. ഓഹരികളിലെയും നിക്ഷേപങ്ങളിലെയൊക്കെ നേട്ടങ്ങൾ കൂടുതൽ ഉണ്ടാകും. ലോട്ടറിയിലൂടെയും മറ്റുള്ള മത്സരങ്ങളിലൂടെയും ഒക്കെ പണമുണ്ടാക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ലൊരു പുരോഗതി, അതായത് ഇത്രയും ദിവസങ്ങൾക്കകം നിങ്ങൾക്ക് വന്നു ചേരും. കുടുംബത്തിലുള്ള അനാവശ്യ ചെലവുകളൊക്കെ ഒന്ന് നിയന്ത്രിക്കണം. 2 വർഷം മുമ്പ് നടന്ന സാമ്പത്തിക കാര്യങ്ങളിൽ തിരികെ ലഭിക്കാതിരുന്ന പണമൊക്കെ ലഭിക്കാനുള്ള ദിവസങ്ങളും സമയങ്ങളും ഒക്കെയാണ് അങ്ങനെയുള്ളവർക്ക്. കുറച്ച് അത്യാഗ്രഹം ഉള്ളവരാണ് വിശാഖ നക്ഷത്രക്കാർ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കണം. സ്വകാര്യ കാര്യങ്ങൾക്ക് ഔദ്യോഗികമായി പണം വാങ്ങി വെറുതെ കളയാൻ പാടില്ല. വായ്പകളൊക്കെ വൈകി ലഭിക്കാനിരുന്നതൊക്കെ പെട്ടെന്ന് കിട്ടും. ലോൺ എടുത്ത് പുതിയ വീടോ വാഹനമോ ഒക്കെ വാങ്ങാൻ പറ്റിയ ഒരു സമയമാണ്. വില കൂടിയ സമ്മാനങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ നഷ്ടപ്പെട്ടിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളോ രേഖകളോ ഒക്കെ നിങ്ങൾക്ക് വീണ്ടെടുക്കുവാൻ കഴിയുന്ന സമയം കൂടിയാണ്. ഇനി പറയുവാൻ പോകുന്നത് ഈ വിശാഖ നക്ഷത്രക്കാർക്കൂടെ പ്രണയവുമായി ബന്ധപ്പെട്ട ചില ഗുരുതരമായ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ നിയന്ത്രിക്കണം. പ്രണയവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായേക്കാം. അതുകൊണ്ട് എതിർലിംഗക്കാർ മുതലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നുണ്ട്. പിന്നെ ഈ പ്രശസ്തിയും ഇടപെടലും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ പെട്ടെന്നുള്ള മാറിപ്പോക്ക് അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കലൊക്കെ നിങ്ങൾക്ക് ദുഃഖമുണ്ടാക്കും. അതുപോലെ ചില പദ്ധതികളിൽ നിന്നും മാറി ചില പുതിയ പദ്ധതികളിലേക്ക് പോകാനുള്ള ഒരു അവസരം കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക്
നല്ല സുവർണ അവസരങ്ങൾ ലഭിക്കാനുള്ള ഒരു സമയം വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനത്തിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് താല്പര്യമുണ്ട്. അതൊക്കെ അമിതമായി പോകരുത്. കാരണം കാമം, ക്രോധം, മോഹമൊക്കെ കുറച്ച് അടക്കി വെക്കേണ്ട സമയമാണ് ഈ ദിവസങ്ങളിലെല്ലാം. അതായത് ഈ 2024 ഫെബ്രുവരി 15 മുതൽ 29 വരെയുള്ള നിങ്ങളുടെ നേട്ടങ്ങളെ അത് ബാധിക്കും. അതുകൊണ്ട് ഈ ചില രഹസ്യമായ ഇടപെടലുകൾ നടത്തുന്ന ആൾക്കാരാണ് വിശാഖ നക്ഷത്രക്കൾ. പ്രത്യേകിച്ചും സ്ത്രീകളുമായി ഇടപെട്ട് സ്ത്രീകളും അങ്ങനെയൊക്കെ തന്നെയാണ്, അവർക്കും ചില രഹസ്യ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ താൽക്കാലികമായി ഒന്ന് ഒഴിവാക്കി നിൽക്കുന്ന നിങ്ങൾക്ക് ചില നാണക്കേടുകളും അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളും ഒക്കെ ഒഴിവാക്കുന്ന ഒന്നായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന ചില വാഹന കാര്യങ്ങൾ, അതുപോലെ തന്നെ ചില സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ നല്ല സ്വസ്ഥത ഉണ്ടാകുന്ന സമയമാണ്. അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. പിന്നെ കുടുംബത്തിലുണ്ടായിരുന്ന ചില വസ്തുതർക്കങ്ങളൊക്കെ ഒഴിവായി കിട്ടും. ഏതായാലും ഈ വിഷ്ണു സഹസ്രനാമവും അതുപോലെ തന്നെ ദേവീ പൂജയുമൊക്കെ നടത്തുക. ചില സമയദോഷങ്ങളൊക്കെ ഉള്ളതിനാൽ നക്ഷത്ര ജ്യോതിഷമൊക്കെ പറയുന്നത് പോലെ വിശാഖ നക്ഷത്രക്കാർക്ക് ചില അവസരങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം. അതിന് നവഗ്രഹ ക്ഷേത്രങ്ങളിലൊക്കെ പൂജ നടത്താമായിരിക്കും. നവഗ്രഹ പൂജ നടത്തിയാൽ ശനിദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. ഇതൊക്കെയാണ് വിശാഖ നക്ഷത്രക്കാരുടെ പൊതുവായുള്ള കാര്യങ്ങൾ. ഈ 2024 ഫെബ്രുവരി 15 മുതൽ 29 വരെയുള്ള കാര്യങ്ങളാണ്. അമിതമായ ആവേശം പാടില്ല, പക്ഷേ ഇതൊക്കെ നല്ല രീതിയിൽ കേട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മുടങ്ങാതെ നടക്കും. നിങ്ങൾക്ക് നല്ലൊരു അവസരങ്ങൾ കിട്ടും. ഇപ്പോൾ ഭാര്യയും കുട്ടികളുമായിട്ടൊക്കെ പല സ്ഥലങ്ങളിലും സന്ദർശിക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ ക്ഷേത്ര ദർശനങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. അപ്പോ ഇത്രയും നേരം ഈ ജ്യോതിഷ പങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. തുടർന്നും ഇതുപോലെ മികച്ച നാളുകളുടെ കാര്യങ്ങളുമായി നമ്മളെത്തും. എല്ലാം മികച്ച നാളുകളാണ്, എങ്കിലും ചില നാളുകൾക്ക് പ്രത്യേകമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് അടുത്തൊരു ജ്യോതിഷ പങ്ക്തിയിൽ എത്തുന്നവരെ നമസ്കാരം. ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം.